നമസ്കാരം. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് മാധ്യമങ്ങളുണ്ട്. ഇവർക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേകതകൾ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾക്കുള്ളു. ചില മാധ്യമങ്ങൾ പ്രകടമായിട്ട് തന്നെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. കൈരളി പോലെയുള്ളവ, മീഡിയ വൺ പോലെയുള്ളവ, ജനം പോലെയുള്ളവ, ജയ്ഹിന്ദ് പോലെയുള്ളവ, അതിൻ്റെയൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചന്ദ്രിക അതേപോലെ തേജസ്സൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യമല്ല പറയുന്നത്. നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് എന്ന് പറയുകയും അക്ഷരാർത്ഥത്തിൽ പിതൃശൂന്യ വാർത്തകളും മാമാപ്പണിയും മാമാ വാർത്തകളും കൊടുക്കുന്ന മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഇവിടെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവർ ഇന്നലെ മുതൽ ഒരു കരച്ചിൽ വീണ്ടും ഒരു നിലവിളി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അയ്യോ, റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിനെ അവഗണിച്ച് സംഘി ഫാസിസം ഭീകരത എക്സെട്ര എക്സെട്ര എക്സെട്ര. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആവശ്യവുമില്ലാതെ ശങ്കരാചാര്യർ അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട്. എന്തിലും ഏതിലും ജാതി തിരയിലാണ് ഇവരുടെ പരിപാടി. ഈ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ നിലവിൽ. ജമ്മുകാശ്മീരിൻ്റെ ആ പദവി മാറിയതിന് ശേഷം ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഈ 28 സംസ്ഥാനങ്ങളിൽ 18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJPയും BJPയുടെ സഖ്യകക്ഷികളുമാണ്. ബാക്കിയുള്ള 10 മറ്റുള്ളവർ ഭരിക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന് അനുമതി കിട്ടിയ പ്ലോട്ട് ഒരു നിശ്ചല ദൃശ്യം. അവിടെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആ ഘോഷയാത്രയിൽ അത് പ്രദർശിപ്പിക്കും. അപ്പം 28 സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ 28 പേരും അതിലേക്ക് അപേക്ഷിക്കാറുണ്ട്. എല്ലാവർക്കും ഒന്നും അനുമതി കിട്ടാറില്ല. അപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ അനുമതി കിട്ടിയത് വെറും 12 സംസ്ഥാനങ്ങൾക്കാണ്. വെറും 12 സംസ്ഥാനം, 16 സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പുറത്തായി. 28 12 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അനുമതി, 16 പുറത്താണ്. ഈ പുറത്തായതിൽ ബഹുഭൂരിപക്ഷവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതൊന്നും ഇവർ കാണില്ല, അതൊന്നും ഇവരുടെ കണ്ണിൽ പെടില്ല. അവർക്ക് ആകെ കണ്ടത് കേരളത്തിന് ഒഴിവാക്കിയതാണ്. അയ്യോ, കേരളത്തിന് ഒഴിവാക്കി ഫാസിസം സംഘി അങ്ങനെ ഇങ്ങനെ. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും കൂടെ ജാതി. ആ വ്യക്തിക്ക്, ആ മഹാനുഭാവിന് അദ്ദേഹത്തിന് ജാതിയില്ല, മതമില്ല എന്ന് പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൂടെ ബ്രാൻഡ് ചെയ്യാനാണ് ഇവർ നോക്കുന്നത്. അത് ശങ്കരാചാര്യർ അങ്ങനെയാണ്, ശ്രീനാരായണ ഗുരു ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് അത്രയും മാറിയത്. ശ്രീനാരായണ ഗുരുവോ ശങ്കരാചാര്യരോ ഒന്നും അവിടെ ഒരു വിഷയമേ ആയിരുന്നില്ല. ഇവർ സമർപ്പിച്ച അല്ലെങ്കിൽ അവിടെ അപേക്ഷിച്ച ആ ടാബ്ലോ അല്ലെങ്കിൽ ആ ഒരു നിശ്ചല ദൃശ്യം, അതിനേക്കാൾ മികച്ച 12 മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടായിരിക്കാം അവർക്ക് കിട്ടിയത്. ഇത്തവണ എന്തായാലും 12 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അനുമതി കിട്ടിയിട്ടുള്ളൂ. 16 വെളിയിലാണ്, അതാരും കാണില്ല. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങ് അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്താ, OBC അല്ലേ? പ്രസിഡൻ്റോ? അദ്ദേഹം ദളിതനല്ലേ? ഇവരീ പറയുന്ന കണക്ക് ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്ന് പറയുന്നത് ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന ഭരണം നയിക്കുന്നവർ ആരാണെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ദളിതരായിട്ടുള്ള MPമാർ മന്ത്രിമാർ ഉള്ള ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ള കേന്ദ്രമന്ത്രിസഭ. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് പോലും അവർ ജാതിയും മതവും കുത്തി അതിനകത്ത് കുത്തിത്തിരിപ്പ് നടത്തി കളയും. ഇപ്പോൾ എവിടുന്ന് വന്നു ഈ ശങ്കരാചാര്യർ, എവിടുന്ന് വന്നു ഈ ശ്രീനാരായണ ഗുരു വിഷയം എന്നൊരു പിടുത്തവുമില്ല. കേന്ദ്രം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു ശങ്കരാചാര്യരുടെ ഒരു ശില്പവും കൂടെ ഇവർ കൊണ്ട് സമർപ്പിച്ച, അതായത് അപേക്ഷിച്ചത് ജഡായു പാറയും ശ്രീനാരായണ ഗുരു ഫ്രണ്ടിലുള്ള ഒരിതും ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള ഈ അലുവയും മത്തിക്കറിയും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് കൊണ്ടുവച്ചത്. യാതൊരു രീതിയിലും യോജിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ് കൊണ്ടുകൊടുത്തത്. അപ്പോൾ അവിടുന്ന് ചില നിർദ്ദേശങ്ങൾ വന്നു, അത് ഇവർ പാലിച്ചില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അന്തിമ റിസൾട്ടിൽ എല്ലാം കൂടെ വിശകലനം ചെയ്തപ്പം 28 സംസ്ഥാനങ്ങളിൽ 12 ഇന്നായി, 16 ഔട്ടായി. അതിലൊരെണ്ണം കേരളമാണ്. അതിലെവിടെയാണ് ഈ ഫാസിസം ഇരിക്കുന്നത്? ഈ പുറത്തായ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ BJP തന്നെ ഭരിക്കുന്ന അല്ലെങ്കിൽ BJP മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളല്ലേ? അവിടെ നിന്ന് ഇതൊന്നും ബാധകമല്ലേ? ഇപ്പോൾ എന്തിലും ഏതിലും എന്തിനാണ് മാമാ മാധ്യമങ്ങളെ നിങ്ങളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഇതുകൊണ്ട് എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ UPയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തേക്കാരും വലിയ രീതിയിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇവിടെയാണ് പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് അവിടെ വോട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ മനോരമയിലോ മാതൃഭൂമിയിലോ എഴുതി വരുന്ന മലയാളം കണ്ടിട്ടാണ് അവർ അവിടെ പോയി വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു മനസ്സുഖം എന്ന് പറഞ്ഞു നിനക്ക്. നിങ്ങൾ എന്നാണ് ഇനി നല്ല രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നത് നിങ്ങൾക്കും. ഒരുപക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സുകാരെ പോലെ തന്നെ ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾക്കും വളരെ വ്യക്തമായും കൃത്യമായിട്ടും അറിയായിരിക്കും. പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുന്നത് ഒരു ചുമ്മാ ഒരു ഓളത്തിന് പറയുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഇവർ മണ്ടന്മാരാണ്, പറ്റിക്കാൻ പറ്റുന്നവരാണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇതുപോലുള്ള പിതൃശൂന്യ വാർത്തകളുമായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നടക്കട്ടെ. നല്ല നമസ്കാരം. വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.